ആത്യാകാശം തന്നിലിതാ യേശുവരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിക്കൊണ്ടു പറന്നു പോകാം യേശുവരാറായി. കാലമില്ല കാലമില്ല യേശുവര നേരമായി, കാലമില്ല കാലമില്ല യേശുവര നേരമായി, യേശുവരാറായി യേശുവരാറായി. യേശുവരാൻ കാലമായി മധ്യാകാശം തന്നിലിതം യേശുവരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിക്കൊണ്ടോ പറന്നു പോക യേശുവരാറായി. കാലമില്ല കാലമില്ല യേശുവര നേരമായി, കാലമില്ല കാലമില്ല യേശുവര നേരമായി, യേശുവരാറായി യേശുവരാറായി. കാലം പോലെയുമാം യേശു വരും നാളിൽ, വിറ്റും നട്ടും തിന്നുകൂടി ചൊന്നും അറിയാതെ നമ്മൾ പാത്തിടുന്നു പാറി. കാലമില്ല കാലമില്ല യേശു വര നേരമായി, കാലമില്ല കാലമില്ല യേശു വര നേരമായി, യേശു വരാറായി യേശുവരാറായി. വരുന്നു വേഗം യേശുരാജൻ, ഒരുങ്ങി നിൽക്കും സഭയെ ചേർത്താൻ പാനമധ്യ തിങ്കൾ. മണവാട്ടി തൻ ഭാരമെല്ലാം നീങ്ങി നിത്യം മണിയറയിൽ വസിച്ചിടുവാനായി. കാലമില്ല കാലമില്ല യേശുവര നേരമായി, കാലമില്ല കാലമില്ല യേശുവര നേരമായി, യേശുവരാറായി യേശുവരാറായി. ത്തിൽ പാടുകളും പട്ടിണി പരിഹാസങ്ങൾ സഹിച്ചു നിൽക്കും ശൂദ്ധ. പരമരൂപം ധരിച്ചവരാൽ പാനിലേക്കുയർന്നിടുമേ അതിശയിക്കും ലോകം. ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ, ഹല്ലേലൂയ ഹല്ലേലൂയ ആനന്ദമായി പാടിടാമേ. യേശുവരാറായി യേശുവരാറായി, യേശുവരാൻ കാലമായി മധ്യാകാശം തന്നിലിതാ യേശുവരാറായി. സോദര സോദരിമാരെ ഒരുങ്ങിട്ടുണ്ടോ പറന്നു പോകാം യേശുവരാറായി. കാലമില്ല കാലമില്ല യേശുവര നേരമായി, കാലമില്ല കാലമില്ല യേശുവര നേരമായി, ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 11:35 അവളെ കണ്ട ഉടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ന്യായാധിപനായ ഇബ്താഹ് പറയുന്ന വാക്കാണ്. ഞാനൊരു ഡിസിഷൻ എടുത്തുപോയി, ഞാനൊരു തീരുമാനം എടുത്തുപോയി, ഞാനൊരു വാക്ക് പറഞ്ഞുപോയി, ഇല്ല എനിക്ക് പിന്മാറാൻ വയ്യ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദാവീദിൻ്റെ ഡിസിഷനെക്കുറിച്ച് നാം കേട്ടല്ലോ. ദാവീദിൻ്റെ ഡിസിഷൻ, ദാവീദിൻ്റെ തീരുമാനം,
ഇവിടെ നാം കാണുന്നത് ഇബ്താഹിന്റെ തീരുമാനമാണ്. ദൈവത്തോട് വാക്ക് പറഞ്ഞ ഒരു ദൈവവൈതലിന്റെ തീരുമാനം, ദൈവത്തോട് വാഗ്ദത്തം ചെയ്ത, ദൈവത്തോട് പ്രതിജ്ഞ ചെയ്ത ഒരു ദൈവദാസന്റെ തീരുമാനം. എന്താണ് പറഞ്ഞത്? യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ പലരും ഓരോ സമയങ്ങളിൽ നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തവരാണ്. മകനെ, നീ എടുത്ത തീരുമാനം ചിലത് നീ മറന്നുപോയി. മകളെ, നീ ദൈവത്തോട് പറഞ്ഞ വാക്ക് ചിലത് നീ മറന്നുപോയി. പക്ഷേ നീ ഒന്ന് അറിയൂ, നീ മറന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം മറന്നിട്ടില്ല. നീ പറഞ്ഞ വാക്ക് നീ മറന്നു, സ്വർഗത്തിലെ നിത്യനായ ദൈവം അത് മറന്നിട്ടില്ല. അത് നിറവേറ്റുന്നത് കാണാൻ കൊതി പൂണ്ട് ഇന്നും ദൈവം നിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ പറഞ്ഞ വാക്ക് നീ പാലിക്കുന്നത് കാണാൻ, നിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നത് കേൾക്കാൻ, അതിനുവേണ്ടിയും ആശയോടെ, ആർത്തിയോടെ, പ്രതീക്ഷയോടെ ജീവനുള്ള ദൈവം ഇപ്പോൾ നിന്റെ അരികിലേക്ക് വന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പുതിയ തീരുമാനങ്ങൾ നിന്റെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? പുതിയ തീരുമാനങ്ങൾ മുളയെടുക്കുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിൽ പുതിയ തീരുമാനങ്ങളുടെ നറുനാമ്പുകൾ വിരിയുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ആശയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവവൈതലെ, തീരുമാനങ്ങൾ എന്തുണ്ട്? ദാനിയേൽ പണ്ടൊരു തീരുമാനമെടുത്തു. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയും. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്താണ് ദാനിയേലിൻ്റെ തീരുമാനം? ഞാൻ എന്നെ തന്നെ അഴുക്കാക്കുകയില്ല, ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മാത്രമല്ല പിന്നെയും പലരും അത് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ വന്ന് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ അന്ന് 3 വർഷം മുൻപ് ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ അന്നൊരു തീരുമാനം എടുത്തതാണ്. ഭാഗ്യവശാൽ പിന്നെ അഴുക്കിലേക്കുള്ള ആസക്തി വന്നിട്ടില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്നൊരാൾ എൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ മദ്യത്തോടുള്ള ആസക്തി വിട്ടത് 1.5 വർഷം മുൻപാണ്, പിന്നെ ആ താല്പര്യം തോന്നിയിട്ടേയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തവരാണോ? യാതൊരു കാരണവശാലും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നിങ്ങൾക്ക് എന്തെല്ലാം തീരുമാനമുണ്ടായിട്ടുണ്ട്? പാപം വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചവരാണോ? അരുതാത്തൊരക്ഷരൻ്റെ നാവിൽ നിന്ന് വരികയില്ല എന്ന് തീരുമാനമെടുത്തവരുണ്ടോ? ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തവരുണ്ടോ? ഇനി ഞാൻ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തവരുണ്ടോ? ഇനി എൻ്റെ ഭാര്യയെ ഞാൻ നൊമ്പരപ്പെടുത്തുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തവരുണ്ടോ? ഇനി എൻ്റെ മാതാപിതാക്കളോട് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനമെടുത്തവരുണ്ടോ? എൻ്റെ അപ്പൻ്റെ അടുക്കൽ, എൻ്റെ അമ്മയുടെ അടുക്കൽ ഇനി ധിക്കാരമായ ഒരു അക്ഷരം എന്നിൽ നിന്ന് വരികയില്ല എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തവരുണ്ടോ? ഇനി ഞാൻ ഒഴപ്പുകയില്ല, അലസമായ സമയം കളയുകയില്ല, പഠിക്കേണ്ട സമയത്ത് ഞാൻ പഠിക്കുക തന്നെ ചെയ്യുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, തീരുമാനമെടുക്കുന്നത് ഭാഗ്യമാണ്, തീരുമാനം പാലിക്കുന്നത് അതിലേറെ ഭാഗ്യമാണ്. ടു ബിഗിൻ ഈസ് ഈസി, ബട്ട് ടു മെയിൻറ്റെയിൻ ഈസ് ഡിഫിക്കൽട്ട്. ആരംഭിക്കാൻ എളുപ്പമാണെന്ന് പറയും, പക്ഷേ നിലനിർത്താൻ ഒത്തിരി പ്രയാസമുണ്ട്. ആരംഭിക്കാൻ എളുപ്പമാണ്, തീരുമാനമെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ചില ഹൃദയത്തിൽ തീരുമാനങ്ങൾ വരുന്നുണ്ട്. വേണ്ടായിരുന്നു, കോവിക്കുണ്ടായിരുന്നു, ശിവ വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു, കോവിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇല്ല, ഇനി ഞാൻ കോവിക്കില്ല, നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അത് നിലനിർത്തുന്നതിലാണ് വിജയം. എടുത്ത തീരുമാനം അത് നിലനിർത്തുന്നതിലാണ് വിജയം. ദാനിയേൽ തീരുമാനമെടുത്തു, യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആ തീരുമാനം പാലിക്കുകയാണ്. എന്തൊരു നിഷ്ഠ, എന്തൊരു വ്രതനിഷ്ഠ, എന്തൊരു ജാഗ്രത, എന്ത് വിജിലൻ്റായി അലർട്ടായിട്ടാണ് ദാനിയേൽ നിൽക്കുന്നത്, എന്ത് കരുതലോടെയാണ് നിൽക്കുന്നത്. അരുതാത്തതായ കാര്യം ജീവിതത്തിൽ വരാതെ സൂക്ഷ്മതയോടെ നിൽക്കുകയാണ്. അന്ന് ദാനിയേൽ അന്ന് വിദേശത്താണ്. ദാനിയേൽ എന്ന യുവാവ് അന്ന് സ്വന്തം നാട്ടിലല്ല. ഈ തീരുമാനമെടുക്കുന്നത് ബാബിലോണിയയിൽ വെച്ചാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ സൈന്യം യെരൂശലേം കീഴടക്കിയപ്പോൾ യെരൂശലേമിൽ നിന്ന് യഹൂദ യുവാക്കന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയപ്പോൾ അടിമകളുടെ കൂട്ടത്തിൽ ഒരടിമയായി പോയവരാണ് ദാനിയേൽ. ജീവിതത്തിൽ ഭാവിയെല്ലാം തകർന്ന്
സ്വന്തപ്പെട്ടവരിൽ നഗന്ന് മാതാപിതാക്കളെ വിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിട്ട് ഇത് അന്യദേശത്ത് അതും ദൈവാരാധനയുടെ കണിക പോലുമില്ലാത്ത ദേശത്ത് വിഗ്രഹാരാധികളുടെ നാട്ടിൽ ദാനിയേൽ ചെന്നുപെട്ടിരിക്കുകയാണ്. ഏതഴുക്കിലും പോകാവുന്ന പ്രായം, ഏതഴുക്കിലും ജീവിക്കാവുന്ന സാഹചര്യം, ഏത് കൊള്ളരുതാത്ത ജീവിതത്തിലും പോയാലും ആരും തടയാനില്ലാത്ത സ്ഥലം. അവിടെ ദാനിയേലെടുത്ത തീരുമാനം എന്ത്? എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ദുഃഖിപ്പിക്കുകയില്ല. സ്വന്തം വീട്ടിൽ നിന്നകന്ന് ദൂരദേശത്ത് അങ്ങ് സ്വന്തം നാട്ടിൽ നിന്നകന്ന് വിദൂരങ്ങളിൽ സ്വന്തം സംസ്ഥാനത്തു നിന്നല്ല അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നവരുണ്ട്, ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നവരുണ്ട്. സ്വന്തക്കാരാരുമില്ല, ബന്ധക്കാരാരുമില്ല, വേണ്ടപ്പെട്ടവരാരുമില്ല. അങ്ങനെ പോയി പാർക്കുമ്പോൾ, പഠിക്കാനോ ജോലിക്കോ അന്യദേശത്ത് പോയി പാർക്കുമ്പോൾ, എന്നെ കാണുന്ന ദൈവമുണ്ട്, ഹൃദയം കാണുന്ന ദൈവമുണ്ട്, എൻ്റെ ദൈവം എന്നെ നോക്കി വ്യസനിക്കാൻ ഇടവരരുത്, നിത്യനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഒരു ദിവസം ചെല്ലേണ്ടി വരും, അയ്യോ എൻ്റെ ജീവിതത്തിൽ കണക്ക് തീർക്കുന്ന ഒരു നാൾ വരും, അവൻ വന്ന് കണക്ക് ചോദിക്കുന്നൊരു സമയം വരും, അന്ന് ഞാൻ ലജ്ജിതനായി നിൽക്കാൻ ഇടവരരുത്, എൻ്റെ കർത്താവേ യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ അതിന് സാധിച്ചാൽ ഭാഗ്യമാണ് പ്രിയരെ. ദാനിയേൽ അങ്ങനെ തീരുമാനിച്ചു, തീരുമാനം പാലിച്ചു. ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനമെടുത്തു എന്ന് വായിച്ചു. ആറാം അധ്യായത്തിലെ ആരംഭത്തിൽ വരുമ്പോൾ കാണും 120 സംസ്ഥാനമുള്ള ദാര്യാവേശ ചക്രവർത്തിയുടെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ 120 സംസ്ഥാനങ്ങൾക്ക് 120 ഗവർണേഴ്സുണ്ട്, ദേശാധിപതികളുണ്ട്. 120 ഗവർണേഴ്സിന്റെ മീതെ 3 പ്രസിഡന്റ്സുണ്ട്, 3 അധ്യക്ഷന്മാരുണ്ട്. ഈ 3 പ്രസിഡന്റ്മാരിൽ ദാനിയേൽ ഒരുവനായിരുന്നെന്ന് മലയാള വേദപുസ്തകം. ഇംഗ്ലീഷ് വേദപുസ്തകം വായിക്കുമ്പോഴോ ദാനിയേൽ വാസ് ഫസ്റ്റ് അമംഗ് ദ 3. 3 പേരിൽ ദാനിയേൽ ഒന്നാമനായിരുന്നു. 3 പേരിൽ ദാനിയേൽ ഒന്നാമനായിരുന്നു. സഹോദരങ്ങളെ, ഈ അടിമയുവാവ് വളർന്ന് എവിടം വരെ എത്തി? ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തി. നിസ്സാരതയിരുന്ന് ദൈവം പൊക്കി. എന്തുകൊണ്ട്? അവൻ ദൈവത്തോട് പറഞ്ഞ വാക്ക് അവൻ പാലിക്കുന്നു. ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു, യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന്. ദാവീദ് ചില തീരുമാനങ്ങൾ എടുത്തതായി നാം കണ്ടു. ദാവീദ് ഡിസിഷൻസ് എടുത്തു, ദാനിയേൽ ഡിസിഷൻ എടുത്തു. ഇവിടെ ഇതാ ഇത്താഹ് ഡിസിഷൻ എടുക്കുന്നു. എന്താണ് ഇത്താഹിൻ്റെ ഡിസിഷൻ? യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. എൻ്റെ ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനം ഞാൻ എടുത്തതാണ്, ഒരു നേർച്ച ഞാൻ നേർന്നതാണ്, വ്യക്തമായൊരു നേർച്ചയാണ്. നേർച്ച എന്ന സാങ്കേതികമായ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ജീവിതം മുഴുവനായി ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുന്ന മഹത്തായ നേർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് കൈമാറിക്കൊടുക്കുന്ന മഹത്തായ നേർച്ച. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം വായിക്കുമ്പോൾ കാണാം, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കുമെന്ന് യോനാ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്ക് ലംഘിച്ച് ഞാൻ വേറെ വഴിക്ക് പോയെങ്കിലും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, ദൈവത്തോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇവിടെ ഇത്താഹ് ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു. എന്താണ് നേർച്ച? ഞാന് അമോര്യരെ യുദ്ധം ചെയ്ത് ജയിച്ച് കീഴടക്കി വരുമ്പോൾ ആദ്യം കാണുന്നത് എന്താണെങ്കിലും അതിന് യഹോവയ്ക്ക് യാഗമർപ്പിക്കുമെന്ന്. ഞാന് ആ അമോര്യരോട് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ ജയിച്ച് വരുമ്പോൾ, ദൈവമേ നീ എന്നെ ജയിപ്പിക്കണമേ, ആ യുദ്ധത്തിൽ നീ എനിക്ക് തുണയായിരിക്കണമേ, ഞാൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് എന്താണോ അത് ഞാൻ യഹോവയ്ക്ക് യാഗമായിട്ട് അർപ്പിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, യുദ്ധം ജയിച്ചു, ദൈവം കൂടെയിരുന്നു, ദൈവം യുദ്ധം നടത്തി. നാം വായിക്കുന്നത് 22 വാക്യത്തിൽ അമോര്യരുടെ ദേശം ഒക്കെയും പിടിച്ചടക്കി എന്നാണ്. അമോര്യരുടെ ദേശമൊക്കെയും പിടിച്ചടക്കി. അതെല്ലാം സിംബോളിക്കാണെന്ന് ഞാൻ പറയും, എല്ലാം പ്രതീകാത്മകമാണെന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? അമോര്യരുടെ ദേശം പിടിച്ചടക്കി എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പൈശാചിക സൈന്യത്തിന് അവകാശമുള്ളതെല്ലാം പിടിച്ചടക്കി സ്വന്തമാക്കി എന്നാണ്. ഇന്ന് സാത്താൻ എൻ്റെ അവയവങ്ങളെ പിടിച്ചടക്കിയിട്ടുണ്ട്, അതെല്ലാം തിരിച്ചു പിടിക്കുന്നു. സഹോദരങ്ങളെ, സാത്താൻ എൻ്റെ കണ്ണിനെ പിടിച്ചടക്കി, അതുകൊണ്ട് എൻ്റെ കണ്ണ് അരുതാത്തയിടത്തേക്ക് നോക്കുന്നു, അത് തിരിച്ചു പിടിക്കുന്നു, ഇനിയില്ല, പാപത്തിലേക്കില്ല. അതാണ് ഈ പിടിച്ചടക്കുക എന്ന് പറയുന്നത്. എൻ്റെ കൈ അരുതാത്തത് പ്രവർത്തിക്കുന്നു, ഇനിയില്ല,
സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈകൾ ഇതാ തിരിച്ചെടുക്കുന്നു, തിരിച്ചുപിടിക്കുന്നു. അമോര്യയുടെ ദേശമൊക്കെയും പിടിച്ചടക്കി. ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, ആവേശത്തോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ സാത്താനായിട്ട് പന്താടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ മനോനിരൂപണങ്ങൾ, നിങ്ങളുടെ മനോരാജ്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം ഇന്ന് സാത്താന്റെ കൈവശമിരിക്കുന്നു. അതെല്ലാം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം തിരിച്ചു തരാൻ ദൈവമുണ്ട്. മകനെ, നിന്റെ നാവിലേക്ക് നിന്റെ വായിലേക്ക് ഒഴിക്കുന്നത് എന്താണ്? മദ്യത്തിന് ചാറ് നീ പകരുകയാണോ? കൊള്ളരുതാത്ത വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരികയാണോ? പുറത്ത് കേൾക്കാൻ കൊള്ളാത്ത അഴുക്കായ ശബ്ദമാണോ നിന്നിൽ നിന്ന് വരുന്നത്? കോപത്തിന്റെ ജ്വലിക്കുന്ന വാക്കുകളാണോ നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്? പരിഭവത്തിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും പിണക്കത്തിന്റെയും വാക്കുകളാണോ നിന്റെ നാവിൽ നിന്ന് വരുന്നത്? ഇതെല്ലാം പിശാച് ഇന്ന് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അമോര്യയുടെ ദേശമൊക്കെയും തിരിച്ചു പിടിച്ചടക്കൂ, എല്ലാം തിരിച്ചു വാങ്ങൂ, പൈശാചികന്റെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചടക്കാൻ യുദ്ധം ചെയ്യൂ. ഇഫ്താഹോ യുദ്ധം ചെയ്തു, അമോര്യയുടെ ദേശമൊക്കെയും പിടിച്ചടക്കി. ദൈവത്തിന്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. എന്താണ് അത് പറയാൻ കാരണം? പാപത്തോട് പോരാടുവീരെന്ന് എബ്രായ ലേഖനകർത്താവ് പറയും. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയും. പാപത്തോട് പോരാടുക പ്രിയപ്പെട്ടവരെ, പാപത്തോട് പോരാടുക. അതിനെന്ത് വേണം? എങ്ങനെയാണ് ഈ പോരാട്ടം? ആരോടാണ് യുദ്ധം? എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമ്മുടെ യുദ്ധം പുറമെയുള്ള മനുഷ്യനോട് ആരോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ശരീരവും രക്തവുമുള്ള മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടത്രേ. വാഴ്ചകളോടും അധികാരങ്ങളോടും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിന്റെ അധിപതികളോടും ദുഷ്ടാത്മസേനയോടുമാണ് യുദ്ധം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകല സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവന്നക്കതായ, കെടുക്കുക കൊടുക്കുകയല്ല, കെടുക്കുവന്നക്കതായ വിശ്വാസം എന്ന പരിധി എടുത്തുകൊണ്ടും നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനവും ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഏത് പ്രാർത്ഥനയായും വ്യാജനയായും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉത്തേജിപ്പീൻ, പ്രാർത്ഥനയിൽ പോരാടുവീൻ. പ്രിയപ്പെട്ടവരെ, ആയുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്യണം. ഇഫ്താഹ് യുദ്ധം ചെയ്തു, ഇഫ്താഹ് അമോര്യരുടെ ദേശം കൈവശമാക്കി, സന്തോഷത്തോടെ ഉല്ലാസത്തോടെ മടങ്ങി വരികയാണ്. അപ്പോഴുണ്ട് ഇഫ്താഹിൻ്റെ മോള് വരുന്നു. മോള്, ഒരേ ഒരു മോളേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും ഒരു മോളേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞത് എന്താണ്? കർത്താവേ, ഞാൻ യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വന്നാൽ ആദ്യം കാണുന്നതിന് യാഗം അർപ്പിച്ചോളാം, മോളെ കൊല്ലണ്ടേ. ഇഫ്താഹ് പറയുകയാണ്, നാം വായിക്കുന്നത് 34-ാം വാക്യം. എന്നാൽ ഇഫ്താഹ് മിസ്പയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവന്റെ മകൾ തപ്പോഴും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരുന്നു. അവളവന് ഏകപുത്രിയായിരുന്നു, അവളല്ലാതെ അവന്റെ മകനുമില്ല മകളുമില്ല. അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല ഉന്നയിച്ചു, നീ എന്നെ വിശ്രമിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അവളവനോട്, അപ്പാ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മ എന്നോട് പ്രതികാരം നടത്തിയിരിക്കിയാൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു, ഞാൻ പർവ്വതങ്ങളിൽ ചെന്ന് എന്റെ സഖിമാരുമായ എന്റെ കന്യാത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് ഈ 2 മാസത്തെ അവധി തരണമെന്ന് അവൾ തന്റെ അപ്പനോട് പറഞ്ഞു. അതിനവൻ പോക എന്ന് പറഞ്ഞു, അവളെ 2 മാസത്തേക്ക് അയച്ചു. അവൾ തന്റെ സഖിമാരുമായി ചെന്ന് തന്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു. 2 മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു. അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? അവളെ വാളുകൊണ്ട് കൊന്നു എന്നല്ല. വേദപുസ്തകം സൂക്ഷ്മമായി വായിച്ചാൽ വേദപുസ്തകത്തിൻ്റെ അതിൻ്റെ മൂലം കൂടി ചേർത്ത് തർജ്ജമയായ മലയാള വേദപുസ്തകം മാത്രമല്ല മൂലഭാഷയിലുള്ള വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണാം, നാം ഇങ്ങനെയാണ് കാണുന്നത്, വീപ്പിംഗ് ബിക്കോസ് ഐ വിൽ നെവർ മാരി എന്നാണ് അവൾ പറയുന്നത്. എനിക്കിനി സന്തതി ഉണ്ടാവുകയില്ല, ഞാൻ എന്നും കന്യകയായിരിക്കും.
പുരുഷൻ തൊടാത്ത സ്ത്രീ ആയിരിക്കും. ഐ നെവർ മാരി, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് അവളുടെ ജീവിതം തീർന്നു എന്നതുപോലാണ് വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ള തീരുമാനം. പ്രിയപ്പെട്ടവരെ, വീപ്പിംഗ് അവൾ കന്യാത്വത്തെ കുറിച്ച് വിലാപം കഴിക്കുന്ന എങ്ങെന്താണ്? 37 വാക്യം ഇംഗ്ലീഷിൽ, വീപ്പിംഗ് ബിക്കോസ് ഐ നെവർ മാരി. നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഷി വാസ് നെവർ മാരീഡ് എന്നാണ് 39 വാക്യത്തിന്റെ, അവൾ ഒരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല എന്ന മലയാള വേദവസല വാക്യത്തിന്റെ ഇംഗ്ലീഷ്. ഷി വാസ് നെവർ മാരീഡ്, അവൾ വിവാഹം കഴിച്ചില്ല, എന്നും കന്യകയായിരിക്കാൻ തീരുമാനിച്ചു. എന്നും സകല ഭൗതികമായ സന്തോഷങ്ങളും സുഖങ്ങളും സഹിത്വങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് ത്യജിച്ച് ഷി വിൽ നെവർ മാരി, വിവാഹം കഴിക്കുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനത്തോടെ വിളിരുന്നു. ഷി വാസ് നെവർ മാരീഡ്, അവൾ വിവാഹം കഴിച്ചതുമില്ല. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ശരീരേക്കും തെറ്റിലേക്കും നോക്കാനല്ല ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഒരു ഗൗരവമേറിയ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഇബ്താഹ് പറഞ്ഞു, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ. കുറേയേറെ വർഷം മുൻപ് ഒരു യുവാവ് മെഡിസിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ കാണാൻ വന്നു. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സാറേ, ഞാൻ ബൈബിളിലൊരു വാക്യം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിലൊരു തീരുമാനമെടുത്തു. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് തീരുമാനമെടുത്തത്. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സാറേ, ഞാൻ എടുത്ത തീരുമാനം യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്നാണ്. വലിയ സന്തോഷമായിപ്പോയി എനിക്ക്. കാരണം ഒരു യുവാവ്, അത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവാവ്, വളരെ ഉയർന്ന നിലവാരത്തിൽ കഴിയാൻ എല്ലാ നന്മകളുമുള്ള വളരെ സമർത്ഥനായ, മെഡിസിന് അവന് അഡ്മിഷൻ കിട്ടിയത് തന്നെ അവൻ്റെ മാർക്കിൻ്റെ പിൻബലം മാത്രമല്ല, അവൻ എൻട്രൻസ് എക്സാമിനേഷനിൽ നല്ല ഹൈ റാങ്കോട് പാസ്സായാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ. സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? കർത്താവേ, ഞാൻ ഒരിക്കൽ നിന്നോടൊരു വാക്ക് പറഞ്ഞതാണ്. ഞാൻ ചിലതെല്ലാം പിന്മാറിപ്പോയിട്ടുണ്ട്, ചിലതെല്ലാം തെറ്റിച്ചു പോയിട്ടുണ്ട്, ചില തീരുമാനങ്ങൾ ലംഘിച്ചു പോയിട്ടുണ്ട്, ചില വാക്ക് ഞാൻ മാറിപ്പോയിട്ടുണ്ട്. കർത്താവേ, ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ചിലത് വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അവിവേകം നീ പൊറുക്കണം. എൻ്റെ സമർപ്പണക്കുറവ് നീ ക്ഷമിക്കണം. എനിക്ക് വന്നുപോയ തെറ്റ് നീ പൊറുക്കണം. ഇപ്പോൾ കർത്താവേ, ഞാനിപ്പോൾ തിരുവിൻഭാഗം വന്ന് നിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി വാക്ക് പറയുകയാണ്. ഈ ശരീരം നിനക്കായി ഞാൻ വേർതിരിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം നിനക്കായി ഞാൻ വേർതിരിക്കുന്നു. എൻ്റെ ദേഹി, എൻ്റെ പ്രാണൻ ഞാൻ നിനക്കായി വേർതിരിക്കുന്നു. എൻ്റെ ഭാവി നിനക്കായി വേർതിരിക്കുന്നു. എൻ്റെ ആയുസ് നിനക്കായി വേർതിരിക്കുന്നു. കർത്താവേ, എൻ്റെ മരണത്തോളമുള്ള ഈ ലോക ജീവിതം നിനക്കായി വേർതിരിക്കുന്നു. എനിക്കുള്ളത് എന്നെയും എനിക്കുള്ളതിനെയും ഇതാ ഞാൻ നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് തരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന എൻ്റെ കയ്യിൽ കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ 17 വയസ്സിൽ ഈ ആയുസ് ഞാൻ കൊടുത്തു. 17 വയസ്സിൽ, യൗവനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അന്നത് കൊടുത്തത് കൊണ്ട് ഞാനിന്ന് ഭാഗ്യവാനാണ്. കാരണം അഴുക്ക് വഴിയിലേക്ക് പോകാനിടയായില്ല, അഴുക്ക് ചാലുകളിൽ ചവിട്ടാൻ ഇടയായില്ല, അരുതാത്ത വഴിയിലൂടെ പോകാനിടയായില്ല. ഒരു ശക്തി, ഒരു നിത്യ സ്നേഹത്തിൻ്റെ അത്ഭുത ശക്തി അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അകത്തൊരു ദിവ്യ പുരുഷൻ കയറിയിരുന്നു. സ്തോത്രം. ഒരു അത്ഭുത സ്നേഹം അകത്ത് കയറിയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് എന്നെ ചൊൽപ്പടിക്ക് നടത്തിക്കൊണ്ടിരുന്നു. ഇയോവ് കൊണ്ട് പറഞ്ഞു, ഇയോവ് 31 പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഓ അയ്യോ, എങ്ങനെയാണ് ജീവിച്ചത്? ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്തെല്ലാം നിയമം ചെയ്യാനുണ്ട്? അവയവങ്ങളോട് നിയമം ചെയ്യാമോ? ഇത് യേശുവിനുള്ളതാണ്. ശരീരം ദൈവത്തിനുള്ളതാണ്. ഈ ശരീരം കർത്താവിനായി നിവേദിക്കപ്പെട്ടതാണ്. ഇത് കർത്താവിനായി സമർപ്പിക്കപ്പെട്ടതാണ്. ഇത് അഴുക്ക് തൊടാനുള്ളതല്ല, അഴുക്ക് കാണാനുള്ളതല്ല, അഴുക്കിനെ കാണിക്കാനുള്ളതല്ല. കർത്താവേ, ഈ ശരീരം നിനക്കായി ഞാനിതാ വേർതിരിക്കുന്നു. ഇത് വിശുദ്ധമായി വേർതിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഹിം ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദറ്റ് ഡിഫൈലത് മൈ ടെമ്പിൾ. ഞാൻ നശിപ്പിക്കും. ആരെ? ഹിം ദറ്റ് ഡിഫൈലത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ആലയം ആരശുദ്ധമാക്കുന്നു? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. നിങ്ങളാണ് ദൈവത്തിൻ്റെ പള്ളി. നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയം അശുദ്ധമാക്കിയാൽ ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. സഹോദരങ്ങളെ, ശരീരം ദൈവത്തിന് കൊടുപ്പാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവം പ്രസാദിക്കാത്തതൊന്നും എൻ്റെ ഈ ത്വക്കിൽ തൊടുകയില്ല.
ദൈവം പ്രസാദിക്കാത്തതൊന്നും എന്റെ ഈ ശരീരത്തെ രോമകൂപത്തിൽ വരികയില്ല. ദൈവം പ്രസാദിക്കാത്തതൊന്നും എന്റെ ഈ ശരീരത്തിനുള്ളിലെ ഹൃദയത്തിലോ എന്റെ മനസ്സിലോ എന്റെ ചിന്തയിലോ എന്റെ വിചാരത്തിലോ എന്റെ വികാരത്തിലോ എന്റെ താല്പര്യത്തിലോ എന്റെ തോന്നലിലോ എന്റെ മനോരാജ്യത്തിലോ എന്റെ നിരൂപണത്തിലോ അടുക്കുകയില്ല. ഹല്ലേലൂയ. ആർക്കെല്ലാം തീരുമാനമെടുക്കാൻ തോന്നുന്നുണ്ട്, ആർക്കെല്ലാം ദൈവത്തോട് വാക്കു പറയാൻ തോന്നുന്നുണ്ട്, ആർക്കെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് തങ്ങളെ ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ട്, ഇത് യഹോവയ്ക്ക് വിശുദ്ധമെന്ന്. ഹല്ലേലൂയ. ആർക്കെല്ലാം തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട്, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ദൈവത്തിന് സ്തോത്രം. ഒരു നെറ്റിപ്പട്ടം കെട്ടാമോ പ്രിയരെ, നെറ്റിപ്പട്ടം, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ. യഹോവയ്ക്ക് വിശുദ്ധമെന്ന് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുമെങ്കിൽ നിങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവം ദേശങ്ങളെ ഇളക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം തലമുറകളെ അനുഗ്രഹിക്കും. നിങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ ചവിട്ടി നിന്നുകൊണ്ട് ദേശങ്ങളെ വിശുദ്ധീകരിക്കും. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിന് സൗഖ്യം വേണോ? മകനെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, മകളെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, ഇത് യഹോവയ്ക്ക് വിശുദ്ധം. നിന്റെ പിറയിൽ ഒന്നുകൂടി എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, FFCS, ഒരു പുതിയ ഡിഗ്രി. BA MA ഒന്നുമല്ല, PhD അല്ല, വേറെ ഡിഗ്രി. FFCS, അതെന്ത് ഡിഗ്രിയാ? ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തട്ടെ. ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, ക്രിസ്തു നിമിത്തം ഭോഷൻ, ക്രിസ്തു നിമിത്തം ഭോഷൻ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇതാ ഒരു മണ്ടൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പേരും പെരുമയും എല്ലാം കിട്ടിയിട്ടും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് യേശുവിൻ്റെ ദാസനാകാനും യേശുവിൻ്റെ വേല ചെയ്യാനും താല്പര്യപ്പെട്ടവൻ ലോകം നോക്കുമ്പോൾ ഭോഷത്വം, എന്നാൽ സ്വർഗം നോക്കുമ്പോഴോ മഹാസമ്പന്നൻ. ദൈവത്തിന് സ്തോത്രം. ആർക്ക് വേണം ഈ മഹാഭാഗ്യം? തങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ തീരുമാനമെടുക്കുമോ? ഒന്ന്, സെലക്ഷൻ. രണ്ട്, ഡിസിഷൻ. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു, ദാവീദ് ദൈവത്തിന് തീരുമാനമെടുത്തു, ദാനിയേൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിക്ക് തീരുമാനമെടുത്തു, ഇയ്യോബ് കണ്ണുമായി നിയമം ചെയ്ത് തീരുമാനമെടുത്തു, ഇഫ്താഹ് യഹോവയോട് ഞാൻ പറഞ്ഞുപോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. ദൈവമക്കളെ തീരുമാനമെടുക്കുകയും ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിപ്പീൻ. ആണിപ്പാടിലെ കരമല്ലയോ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നത്? തിരുരക്തമരുടെ കരമല്ലയോ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നത്? തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ആ തൃക്കരം നിങ്ങളുടെ പാപം പേറിയ കരമാണ്, നിങ്ങളുടെ പാപം വഹിച്ചകരമാണ്, നിങ്ങൾ എണ്ണിയാൽ തീരാത്ത പാപമെല്ലാം ക്ഷമിക്കുവാനായി ക്രൂസ് ഏൽപ്പിക്കപ്പെട്ട കരമാണ്. ആ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് അവന്റെ കരങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനം പുതുക്കുകയിൽ. യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് പറയുകയും യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് നിങ്ങൾ ഉറച്ചു പറയുകയും യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുകയും യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. എന്നൊക്കെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ സ്വർഗീയ പിതാവേ, ഈ മഹത്വമുള്ള സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടെ നിങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെ അരികത്ത് അവിടെ നിന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവർ തൃക്കരം നീട്ടിക്കൊണ്ട് ഓരോരുത്തരെയും ക്ഷണിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, പാപത്തോട് യാത്ര വഴിയുള്ള കൃപ നൽകണമേ, കുടുംബ സമാധാനം നൽകണമേ, എപ്പോഴും വിട്ടവരെ അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ അമ്മൂല്യ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.